പല ഗൾഫ് രാജ്യങ്ങളും ചുറ്റിക്കറങ്ങി അവസാനമായി സുൽത്താനേറ്റ് ഓഫ് ഒമാന്റെ മണ്ണിലെത്തിയ ഒറ്റപ്പാലം അനീഫയെ പരിചയപ്പെടാം. ഗ്രീൻ ടിവിയുടെ നല്ല പ്രവാസികൾ എന്ന പരിപാടിയുടെ ഭാഗമാകാൻ അനീഫയെ തിരഞ്ഞെടുത്തത് ദിവസവും ഒരുപാട് സ്വദേശികൾക്കും വിദേശികൾക്കും തൻ്റെ കൈകൾ കൊണ്ട് ചെത്തി നൽകുന്ന കരിക്കുകൾക്ക് കണക്കില്ല. സലാലയുടെ മണ്ണിൽ നട്ടുവളർത്തിയ കരിക്ക് ചെത്തി മിനുക്കി പലർക്കും നൽകുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമാണെന്നാണ് ഒറ്റപ്പാലം സ്വദേശി അനീഫ് പറയുന്നത്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സൗദിയിലും പിന്നീട് ദുബായിലും അവസാനം ഒമാനിലും എത്തി നിൽക്കുന്നു ഈ മനുഷ്യൻ. ഹനീഫയുടെ കയ്യിൽ നിന്നും കരിക്ക് വാങ്ങി കുടിക്കുന്ന പലരും ഈ കടയിലേക്ക് വീണ്ടും വരുന്നു. 300 പൈസയ്ക്കും വയറുനിറച്ചും ഇളനീർ കുടിച്ചും മടങ്ങുന്നവരുടെ പുഞ്ചിരിക്കുന്ന മുഖം ഈ മനുഷ്യന് വല്ലാത്ത അനുഭൂതി നൽകുന്നു. റമദാൻ മാസത്തിലും ഹനീഫ തൻ്റെ തൊഴിലിനെ ആത്മാർത്ഥതയോടെ തന്നെ ചെയ്യുകയാണ്. ഒരുപാട് സ്വദേശികൾ ഇളനീരും കരിമ്പു ജ്യൂസുമൊക്കെ കുടിക്കാൻ ഇവിടെ ദിവസവും വരാറുണ്ട്. പല അസുഖങ്ങൾക്കും ഗുണം നൽകുന്ന പല പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടാണ് പലരും ഇവിടെ വരുന്നത്. കരിമ്പു ജ്യൂസിന് 600 പൈസയും കരിക്കിന് 300 പൈസയുമാണ് ഈടാക്കുന്നത്. സലാലയുടെ മണ്ണിൽ വളർന്ന കരിക്കും കരിമ്പും ഏറെ പോഷകങ്ങളുള്ളതാണെന്ന് പലർക്കും അറിയാം. ഒറ്റപ്പാലത്തെ മറ്റൊരു താരമാണ് നഫ്സൽ. ഗ്രീൻ ടിവിക്ക് വേണ്ടി ഇത് 2ാം തവണയാണ് നഫ്സൽ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ തൊഴിലെ പരിചയപ്പെടുത്തുന്നത്. സലാലയിലെ മറ്റൊരു അത്ഭുതമാണ് കരിമ്പ്. കേരളത്തിൻ്റെ അതേ ഗുണവും രുചിയുമുള്ള കരിമ്പ് ജ്യൂസ് നഫ്സൽ പലർക്കുമായി തയ്യാറാക്കുന്നു. പല അസുഖത്തിനും പ്രകൃതിയുടെ ഈ സൃഷ്ടിപ്പിൻ്റെ ചാറിലൂടെ ആശ്വാസം ലഭിക്കുന്നുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ദിവസം 1 ഗ്ലാസ് കരിമ്പ് ജ്യൂസ് കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഡോക്ടർമാരും പറയുന്നുണ്ട്. ഇളനീരും കരിമ്പും മാത്രമായി ഒരു കട ഒമാനിലെ റൂബിയിലെ കാബൂസ് പള്ളിക്കരികിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം തികയാൻ പോകുന്നു. ക്യാമറമാൻ നഫ്സലിനോടൊപ്പം സജീർ, ഒമാൻ.